ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപെക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന പുതിയ മാരുതി സുസോക്കി ജിമ്മിയുടെ പ്രോസ് ആൻഡ് കോൺസ് ആണ് അതായത് ഈ വാഹനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ആദ്യം ഗുണങ്ങളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ ഒരു മെയിൻ പ്രോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റി പോലുള്ള ആസ്പെക്ട്സ് ആണ് കാരണം നമുക്കറിയാം ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ വരുന്ന വണ്ടികൾ ഗൂർഖയും താറും ഒക്കെയാണ് പക്ഷേ ഈ താറും ഗൂർഖയും രണ്ടും ത്രീ ഡോറാണ് പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ജിംനി ഫൈവ് ഡോറാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പം താറിലൊക്കെ ആണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ ത്തെ സീറ്റ് ഒന്ന് മടക്കി മടക്കി മീൻസ് ഫ്രണ്ടിലേക്ക് ഒന്ന് തള്ളിയിട്ട് ചിരിയൊന്ന് ബാക്കിലേക്കൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ സ്ലൈഡ് ഒക്കെ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവിടെ പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഗൂഖേൽ പിന്നെ കുറച്ചും കൂടെ സിമ്പിളാണ് കാരണം അത് ക്യാപ്റ്റൻ സീറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കിലത്തെ ബൂട്ട് തുറന്നിട്ട് അതിനെ നടുവിടുവിടെ കയറിപ്പോകാൻ പറ്റും പക്ഷെ എന്നാലും കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രായ ആൾക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കയറാൻ കാരണം ഒരു പ്രോപ്പർ ഡോർ ഉള്ളതിൻ്റെ അത്രയും കൺവീനിയൻറ്റ് എന്തായാലും വേറെ ഏത് രീതിയായാലും അത് വരില്ല എന്തായാലും ആ ഒരു സംഭവം നമുക്കിപ്പോൾ ജിമ്മിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾ പേടിക്കും ും വേണ്ട ഗൂർഖയിലും അതുപോലെ തന്നെ ധാരനും രണ്ടിലും ഫൈഡോർ വരുന്നുണ്ട് ധാരണ ഫൈഡോർ ഈ വർഷം ഉണ്ടാവില്ല അടുത്ത വർഷം ഉണ്ടാവുള്ളൂ എന്നാണ് മഹീന്ദ്ര പറഞ്ഞത് പക്ഷേ ഗൂർഖയുടെ ഫൈഡോറ് കഴിഞ്ഞ വർഷം പോലെ അവർ ടെസ്റ്റ് ചെയ്യുന്നതും അവരുടെ സ്റ്റോക്ക് യാഡിൽ കിടക്കുന്നൊക്കെയാണ് ഇനിയിപ്പോൾ ആരും അറിയാതെ അവർ ഇറക്കിയോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതുവരെ വണ്ടി ഒഫീഷ്യലി അവർ ഇറക്കിയിട്ടില്ല അതിൻ്റെ ഒന്നും വന്നിട്ടില്ല എന്തായാലും ഇതാണ് ഇതാണിപ്പോൾ ഈ ജിംനിയുടെ ആദ്യത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രോ അത് മാത്രമല്ല സ്പേസ് മാനേജ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അകത്ത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് ആയിട്ടുള്ള സ്പേസേ ഉള്ളൂ ഭയങ്കര വലിയ രണ്ടത്തെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ വിശാലമായിട്ട് ായിട്ടുള്ള ലെഗ്റൂമിൻ നിങ്ങൾ റൂമൊന്നുമില്ല വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇല്ലെങ്കിൽ സെഫോമീറ്റർ ആണല്ലോ മാത്രമല്ല ഇത് ലാഡർ ഫ്രീം ഷാസിയാണല്ലോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കൺസ്ട്രൻസ് തീർച്ചയായും സ്പേസിൻ്റെ കാര്യത്തിലുണ്ട് പക്ഷേ എന്നാൽ അവർ ഇതൊക്കെ ചെയ്തിട്ട് പോലും ബാക്കിലുള്ള ബൂട്ട് സ്പേസ് അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ഈ താറിലൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ നാല് പേര് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ലഗേജ് വെക്കാൻ സ്ഥലമില്ല പക്ഷേ ഈ വണ്ടിയിൽ അത്രയും പ്രശ്നമില്ല താറിൻ്റെ അത്രയും മോശം ബൂട്ട് സ്പേസ് അല്ല ഈ ഒരു വാഹനത്തിൽ വരുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ജിമ്മിൽ അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പ്രോ വരുന്നത് ആണ് എനിക്കറിയാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ അതാനും ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നതെന്ന് പക്ഷെ നിങ്ങളിപ്പോൾ താറായിട്ട് അല്ലെങ്കിൽ ഗൂർഖയായിട്ടൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ ഓക്കെ ഗൂർഖ വിട് താറ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതിനകത്ത് കൂടുതലുണ്ട് എന്തൊക്കെയായാലും നമ്മൾ ഇത്രയും വില കൊടുത്തൊരു വണ്ടി വാങ്ങുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടും ആൻഡ് കൺവീനിയൻസിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ ആഗ്രഹിക്കുമല്ലോ അതായത് ഇപ്പോൾ ഈ വണ്ടിയിൽ കുറച്ചുകൂടെ വലിയ നയൻ ബെറ്റർ എസിൻ്റെ ബെറ്ററായിട്ടുള്ള സിസ്റ്റം ആണ് വരുന്നത് അതുപോലെ തന്നെ ഓട്ടോ എ സി അവൈലബിൾ ആണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് അവൈലബിൾ ആണ് അങ്ങനെ 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 കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം റീഫലിൽ ഇട്ട് തുറക്കുന്നോക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് അകത്തുനിന്ന് തുറക്കാൻ പറ്റും അല്ലാതെ താർ പോലെ കിയു ഊരിക്കൊണ്ട് പുറത്തേക്ക് പോയിട്ട് അതിൻ്റെ അകത്ത് ആ സാധനം ഇട്ട് തിരിച്ച് തുറക്കേണ്ട ആവശ്യമില്ല പിന്നെ എൽ ഇ ഡി ഹെഡ് ഉണ്ട് ഹെഡ് ലൈറ്റ് വാഷേഴ്സ് ഉണ്ട് ബാക്കിൽ പൈപ്പർ ഉണ്ട് അങ്ങനെ 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 കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് ഇതൊക്കെ യൂസബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അല്ലാതെ താറിൽ വരുന്ന പോലെ ഭയങ്കര അത്രയും റോ ആയിട്ടുള്ളൊരു വണ്ടിയല്ല ധാർ രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഓഫ് റോഡ് വണ്ടിയിൽ ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഭയങ്കര കൊടുത്തല്ലോ പക്ഷേ അതിപ്പോൾ ഇറങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ വളരെ കറൻറ്റായിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സ് അല്ല താറിൽ വരുന്നതാണ് ഏതായാലും അതങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞ പറയാൻ വേണ്ടി പറഞ്ഞത് ഇനി വേറൊരു ആയിട്ട് വരുന്ന ഈ വാഹനത്തിൻ്റെ ആണ് ജിംമി എന്നും റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലാതെ നിന്നിരുന്നൊരു വാഹനമാണ് അതിപ്പം നമ്മൾ പണ്ടത്തെ ഒരു ജിപ്സിയുടെ ലഗസി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എങ്ങോട്ട് പോയാലും ജിപ്സി ചതിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരാണെങ്കിൽ ഒരു മെക്കാനിക്കോന്ന് തൊട്ട് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ മീൻസ് അതൊരു അതിശു കുറഞ്ഞാണ് ബട്ട് സ്റ്റിൽ പെട്ടെന്ന് വണ്ടി നന്നാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണെന്നുവച്ചാൽ പോകാൻ പറ്റും നമ്മളെവിടെയും കൊണ്ട് പെടുത്തുന്നൊരു പ്രശ്നമൊന്നും ആ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല ആ ഒരു സെയിം ലഗസി കീപ്പ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ജിംനി അതിപ്പം ഇത് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാലമായി ഏത് ഒരുപാട് കാലത്തിന് ശേഷമാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് ആൻഡ് രണ്ട് വർഷം മുമ്പ് അവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങിയതായിരുന്നു ജിമ്മി അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഇവിടെ ഇത്രയും ആയിട്ടാണ് കിട്ടുന്നത് അതൊക്കെ മാറ്റി നിർത്താണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പറ്റിയും അതുപോലെ തന്നെ മാരുതിയുടെ ഒരു സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കിനെ പറ്റിയൊക്കെയാണ് അക്കാര്യത്തിലൊക്കെ ഈ വണ്ടിക്ക് തീർച്ചയായും ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയുണ്ട് നമ്മൾ ധാരണയും ഗുർഖിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം വരുന്നത് ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗ് ആണ് എനിക്കറിയാം ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റോഡ് കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെയിം പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഒരു ഹാച്ച് പാഗോ അല്ലെങ്കിൽ ഒരു സബ്ഫോമീറ്റർ റിസീവിയോ അല്ലെങ്കിൽ ഈവൻ ഒരു അബോഫോമീറ്റർ റിസീവിയോ ആണെങ്കിൽ തന്നെ അതിലൊന്നും വരുന്ന അത്രയും ഗംഭീര ഹാൻഡ്ലിംഗ് ഒന്നും ഈ ഒരു വാഹനത്തിൽ കിട്ടില്ല കാരണം ഇതിന് അത്യാവശ്യം ബോഡി റോളുണ്ട് സ്റ്റിയറിംഗ് അത്ര ഭയങ്കര ഡയറക്റ്റ് ഒന്നുമല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ നമ്മളിപ്പോൾ ഒരു റാലി സ്പെക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഹാൻഡിലിങ് ആക്ച്വലി അത്യാവശ്യം നല്ലതാണ് ബോഡി റോളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു കമ്പോഷൻ ഉണ്ടല്ലോ നമ്മളൊരു വളമൊക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യും റോഡ് ഗ്രിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വരുത്തുക കാരണം അതിനിടെ അങ്ങനെ വലിയൊരു പ്രസക്തി ഇല്ല അതിപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും താറായിക്കോട്ടെ ഗൂർഖ ആയിക്കോട്ടെ അതിനേക്കാളൊക്കെ ആക്ച്വലി റോഡ് മാനേഴ്സിൻ്റെ കാര്യത്തിൽ ബെറ്ററായിട്ട് നിൽക്കുന്ന ഈ ഒരു വണ്ടിയാണ് ഹൈ സ്പീഡ് സെവിലിറ്റിയുടെ കാര്യത്തിലും ഈ വണ്ടി തന്നെയാണ് നല്ലത് കാരണം ഇത് ലോങ് വീൽ ബേസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഈ വാഹനത്തിന് നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ആണ് ഈ വാഹനത്തിന് ധാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏകദേശം നാന്നൂറ് കിലോ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോയുടെ അടുത്ത് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ താറ് ചിലപ്പോൾ സ്റ്റെക്കാവുന്ന സ്ഥലത്തൊക്കെ ഈ വണ്ടി ഈസി ഈസിയായിട്ട് ഇറങ്ങിപ്പോകും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ സൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കുറച്ചുകൂടെ ചെറിയ കോമ്പാക്ട് ആണ് അതുകൊണ്ട് കുറച്ച് നാരോ ആയിട്ടുള്ള റോഡുകളിലൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ നാരോ ആയിട്ടുള്ള ഓപ്സ്റ്റകൾസിലൂടെയൊക്കെ ഈ ഒരു വാഹനത്തിന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും ഇനി ഇതിൻ്റെ കോൺസിലേക്ക് വരാം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ് ആയിട്ട് നമുക്ക് പറയേണ്ടത് ആക്ച്വലി ഇതിനങ്ങനെ വലിയ പറയത്തക്ക കോണൊന്നുമില്ല ഞാൻ വേണേൽ നേരത്തെ പറഞ്ഞ സൈസ് നിങ്ങൾക്ക് ഒരു കോണായിട്ട് പറയാം കാരണം അത് എല്ലാവരുടെ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പേർസ്പെക്റ്റീവിലേക്ക് ഇടുകയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും കാരണം ചിലവർക്ക് ധാറിൻ്റെ ആ ഒരു മാസീവ് ലുക്ക് ഭയങ്കര നല്ല ബൾക്കി ആയിട്ടുള്ള ബുച്ച് എസ് യു വി എന്ന് പറയുന്ന പോലത്തെ ഒരു ലുക്കൊക്കെ ആയിരിക്കും ഇഷ്ടം ഈ വണ്ടിക്ക് ഹൈറ്റ് കുറവാണ് ധാർ എന്ന് വെച്ച് നോക്കുമ്പോൾ ഡയമെൻഷനലി ഇത് വളരെ ചെറുതാണ് വീൽ വേസിൽ മാത്രമേ അതിന് കൂടുതലുള്ളൂ ബാക്കി എല്ലാത്തിലും ചെറുതാണ് അപ്പോൾ അത് ചിലപ്പം നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് അത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് അതൊരു വലിയൊരു പ്രൊവായിട്ട് നമുക്ക് പറയാനില്ല അല്ലെങ്കിൽ വലിയൊരു ആയിട്ട് നമുക്ക് പറയാനില്ല ഇനി വേറൊരു സംഭവം വരുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഡീസൽ എഞ്ചിൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതും എഗെയിൻ ഒരു വലിയ പ്രൊവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സോറി ഞാൻ പ്രോ പ്രോവന്നാണല്ലോ പറഞ്ഞത് ആ ഒരു വലിയ കോൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജിപ്സിയിൽ പണ്ട് വന്നിരുന്ന സമയത്തും അതിൻ്റെ അകത്ത് ഡീസൽ എഞ്ചിൻ ഇല്ലായിരുന്നു മാത്രമല്ല ഇപ്പോൾ ആരുതിക്ക് ആസ് സച്ച് ഡീസൽ എഞ്ചിൻസ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ കോമ്പറ്റീഷനിൽ നോക്കുകയാണെങ്കിൽ ാണ് ഡീസൽ എഞ്ചിൻസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഡീസൽ എഞ്ചിൻ കൊടുക്കാമെന്ന് പറയാം പക്ഷെ അവർ കൊടുക്കില്ല അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഇപ്പം പറ്റില്ല എന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാൻ ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്ത് ടെർബോ എൻജിൻ ഒന്നുമില്ല എഗെയിൻ ഞാൻ പറയും ഈ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടിയിലെ ടെർബോ ഇഞ്ചിൻ്റെ ആവശ്യമുണ്ടോ ഈ ഡീസലൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി അതായത് ടെർബോ ആയിരിക്കും പിന്നെ നമുക്ക് താറിലൊക്കെ കിട്ടുന്ന ടെർബോ പെട്രോൾ തന്നെയാണ് പക്ഷെ താറിൽ വരുന്ന ടു ലിറ്റർ എം സ്റ്റൈലിയൻ ടെർബോ പെട്രോളാണ് മാരുതിയുടെ അതിൽ അത്രയും വലിയ എഞ്ചിൻ ഇല്ല ഇതിൻ്റെ അകത്ത് ടെർബോയിൽ കൊടുക്കാനായിട്ട് അവർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പോൾ ആകെ വൺ ലിറ്റർ കെ ഫിഫ്റ്റീൻ അല്ല കെ ടെൻ സി ടെർബോ മാത്രമേ ഉള്ളൂ ആ ടെർബോ എഞ്ചിൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതിൽ നല്ലത് ഈ എഞ്ചിൻ തന്നെയാണ് കാരണം അതിനൊരു ലോയിൻ ലാഗൊക്കെ വരും ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമുക്ക് മിഡ് റേഞ്ച് പവറിനൊക്കെ കൂടുതൽ വേണ്ടത് ആ ഒരു എൻ പവറും അതുപോലെ തന്നെ അതിൻ്റെ എൻ്റെ മൊത്തത്തിലുള്ള ലീനിയർ പവർ ഡെലിവറി ആണ് അല്ലാതെ ഇപ്പോൾ താരനാകത്താണെങ്കിൽ പെട്രോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല കാരണം അത്രയും വലിയ എഞ്ചിനാണല്ലോ ലോ ഇൻ ലാഗൊന്നും അങ്ങനെ വലിയതായിട്ട് നമുക്കറിയാൻ പറ്റില്ല വൺ ലിറ്റർ എഞ്ചിനൊക്കെ എന്ന് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ അകത്ത് ഒരു ലോയിൻ ലാഗ് വരും വേറെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടും തോന്നിയിട്ടില്ല ഇതിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഇഞ്ചിൻ ഇതിന് കുറച്ച് പവർ കുറവാണ് അത് ചിലപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഓഫ് റോഡ് പോകുമ്പോഴല്ല നമ്മളല്ലാതെ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു ഹൈവേയിലേക്കൊക്കെ പെട്ടെന്ന് നിങ്ങൾ വണ്ടി എടുത്ത് പോകുകയാണെന്ന് വിചാരിക്കാം എന്തായാലും നിങ്ങൾ ഇത്രയും പേരെ ഓടി വണ്ടി വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇത് ഓഫ് റോഡ് മാത്രം ഓടിക്കാനായിട്ടാലും വാങ്ങുമെന്നില്ലല്ലോ കൂടുതലും ആൾക്കാർ റോഡിൽ തന്നെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ സ്പീഡിലാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ അത്യാവശ്യം സ്പീഡിൽ പോകുന്നൊരു ഹൈവേ ഒരു അറുപത് എഴുപത് ആറ് ഏഞ്ചിൽ പോയിട്ട് അവിടുന്ന് ഓവർടേക്ക് ചെയ്യാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കയറിപ്പോ പവർ ഒക്കെ ഒന്ന് ആയി പതുക്കെ 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 കയറി വരണം അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും അതാണ് ഒരു വലിയ പ്രശ്നമുള്ളത് പവറിന്റെ കാര്യത്തിൽ ഓഫ് റോഡ് പോകുമ്പോൾ കുഴപ്പമില്ല ഓൺ റോഡ് പോകുമ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം വരുന്നത് പിന്നെ ഇതൊന്നും അല്ലാതെ ഇതിൽ വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് പ്രൈസിങ് അവർ ഞാൻ ആക്ച്വലി ഈ റേഞ്ചിൽ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ എന്നാലും നമ്മളിപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഈ റേഞ്ച് വരുന്ന ഇത്രയും ചെറിയ സൈസുകളുടെ ഒരു വണ്ടി അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് എട്ട് എഞ്ചിനാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് മാക്സിമം പ്രൈസ് പോകുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇതെല്ലാം പ്രൈസ് ആണ് ഓൺ റോഡ് വരുമ്പം ടോപ്പിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് എക്സോറും എന്ന് പറയുമ്പം പതിനാറേ മുക്കാൽ അല്ലെങ്കിൽ പതിനേഴിന് അടുത്തൊക്കെ ഓൺ റോഡ് പോകും അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അത് ഞാൻ സമ്മതിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വേണമെങ്കിൽ അവർക്കൊരു ലെവൻ ലാക്സിനടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഫോർട്ടീൻ ലാക്സിന് അടുത്തുകൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കാരണം അപ്പോൾ നമുക്ക് ഏകദേശം ബ്രസേയുടെ ആ ഒരു ടോപ്പ് എൻ പ്രൈസിൻ്റെ അവിടെ ഇത് വന്ന് നിന്നു എന്നെങ്കിലും പറയായിരുന്നു ഇത് പക്ഷെ ബസ്സേക്കാൾ ടോപ്പൻ ഒരു ലക്ഷം രൂപ കൂടുതലാണ് ബൈബ് ബൈ ഞാൻ ബ്രസ്സേ ഇതുമായിട്ട് കമ്പയർ ചെയ്തതല്ല അത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇൻഫോ ടൈം സിസ്റ്റമൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കും പക്ഷേ ഇതിൻ്റെ പ്ലാറ്റ്ഫോം വേറെയാണ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ വേറെയാണ് ആണോ ഇതിൻ്റെ അകത്ത് വരുന്ന പവ ട്രിൻ ഓപ്ഷൻസിൽ ചെറിയ വ്യത്യാസമുണ്ടോ അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് ബോഡി ഓൺ ഫ്രെയിം വണ്ടി അല്ലെങ്കിൽ ലാഡർ ഫ്രെയിം വണ്ടി ആയതുകൊണ്ട് ഏതായാലും കൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം